बाइनरी सर्च ट्रीज। बाइनरी सर्च ट्री ഒരു നോഡ് ബേസ്ഡ് ബൈനറി ട്രീ ഡാറ്റ സ്ട്രക്ചർ ആണ്. അതിന് താഴെ പറയുന്ന പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് ഒരു ബൈനറി സെർച്ച് ട്രീ ആണെങ്കിൽ അതിൻ്റെ റൂട്ട് നോഡിൻ്റെ വാല്യൂവിനേക്കാൾ കുറവ് വാല്യൂ ഉള്ള നോഡ്സ് എല്ലാം അതിൻ്റെ ലെഫ്റ്റ് സബ് ട്രീയിലായിരിക്കും കാണുന്നത്. റൂട്ട് നോഡിൻ്റെ വാല്യൂവിനേക്കാൾ വലിയ വാല്യൂ ഉള്ള നോഡ്സ് എല്ലാം അതിൻ്റെ റൈറ്റ് സബ് ട്രീയിലായിരിക്കും കാണുന്നത്. അതുപോലെ ആ ബൈനറി സെർച്ച് ട്രീയിലെ എല്ലാ നോഡും ഈ പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നതായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്. ഒരു ബൈനറി സെർച്ച് ട്രീയുടെ എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ റൂട്ട് നോഡ് 8 ആണ്. 8 ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ നോഡ്സും 8 ചെറുതാണ്. 3 മറ്റൊരു നോഡാണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. അപ്പോൾ 3 ലെഫ്റ്റിലുള്ളതെല്ലാം 3 ചെറുതായിരിക്കും. 3 റൈറ്റിലുള്ളതെല്ലാം 3 വലുതുമായിരിക്കും. അതാണ് പറഞ്ഞത്, എല്ലാ നോഡ്സും ആ 3 പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യുന്നതായിരിക്കണം. ഇനി അടുത്തത് സെർച്ചിങ് എ ട്രീ ഒരു കീ ആണ്. ഈ ട്രീയിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു വാല്യൂ സെർച്ച് ചെയ്യുന്നത്, അതുണ്ടോ ഇല്ലയോ എന്ന് സെർച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലോജിക്ക് ഇതാണ്. നമ്മൾ റൂട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റൂട്ടിലെ വാല്യൂവും നമ്മൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്പറും തമ്മിൽ കമ്പയർ ചെയ്യും. ആ റൂട്ടിൽ കിടക്കുന്ന വാല്യൂ തന്നെയാണ് നമ്മൾ അന്വേഷിക്കുന്നത് എങ്കിൽ നമ്മുടെ വർക്ക് അവിടെ കഴിഞ്ഞു, അത് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മുടെ വാല്യൂ നമ്മൾ സെർച്ച് ചെയ്യാൻ പറഞ്ഞ വാല്യൂ റൂട്ടിനേക്കാൾ ലെസ്സർ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ലെഫ്റ്റ് സബ് ട്രീ മാത്രമാണ് പിന്നെ ട്രാവേഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുകയുള്ളൂ. അതിൻ്റെ റൈറ്റ് സബ് ട്രീ നമ്മൾ അതോടുകൂടി അവിടെ സ്കിപ്പ് ചെയ്യുകയാണ്. ഇനി നമ്മൾ കൊടുത്ത സെർച്ച് ചെയ്യാൻ കൊടുത്ത ആ വാല്യൂ റൂട്ടിനേക്കാൾ വലുതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് സബ് ട്രീ മാത്രമാണ് പിന്നീടുള്ള സെർച്ചിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ലെഫ്റ്റ് സബ് ട്രീ നമ്മൾ പാടി ഉപേക്ഷിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളത് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു അണ്ടിൽ വി ഫൈൻഡ് ദാറ്റ് വാല്യൂ. അല്ല, എല്ലാം കഴിഞ്ഞു എങ്കിൽ നമ്മളതിനകത്തില്ല എന്ന വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ബൈനറി സെർച്ച് ട്രീയിലാണ് നമ്മൾ ഡാറ്റ സൂക്ഷിച്ചിരിക്കുന്നത് എങ്കിൽ ഡാറ്റ സെർച്ചിങ് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഓരോ പ്രാവശ്യം കമ്പയർ ചെയ്യുമ്പോഴും പകുതി വീതമുള്ള ഡാറ്റാസ് നമ്മൾ സ്കിപ്പ് ചെയ്ത് നമ്മുടെ സെർച്ചിങ് ചെറുതായാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വളരെ എളുപ്പമാണ് ഇങ്ങനെയുള്ള ഒരു ബൈനറി സെർച്ച് ട്രീയിൽ ഡാറ്റ സെർച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ബൈനറി സെർച്ച് ട്രീക്കകത്ത് നമ്മൾ ഒരു കീ വാല്യൂ നമ്മൾ എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നതെന്നുള്ള പ്രോഗ്രാമാണ് ചെയ്യാൻ പോകുന്നത്. അതിന് നമുക്കറിയാം നമ്മൾ ആ ബൈനറി സെർച്ച് ട്രീ ക്രിയേറ്റ് ചെയ്യുന്നത് ലിങ്ക് ലിസ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. ആ ലിങ്ക് ലിസ്റ്റിലെ ഓരോ നോഡിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നോഡ് എന്ന സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 3 പാർട്ടാണുള്ളത്. 1 ഡാറ്റ പാർട്ട്, അവിടെ നമ്മൾ നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു. പിന്നെ 2 പോയിൻറ്റേഴ്സ് ആണുള്ളത്, സ്ട്രക്ചർ പോയിൻ്റ്. ഓക്കെ, പിന്നെ നമ്മൾ ഒരു ബൈനറി ട്രീ, ആദ്യം നമ്മൾ ബൈനറി ട്രീ ക്രിയേറ്റ് ചെയ്തിട്ടാണല്ലോ ഇതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഇൻ ദീസ് ഫങ്ഷൻസ് ജസ്റ്റ് റിഫർ ദോസ് വീഡിയോസ്. ഓക്കെ, അപ്പം ഇത് ന്യൂ നോഡ്, ഒരു പുതിയ നോഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതിനുള്ള ഫങ്ഷനാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു, ഡാറ്റ നോഡ് ഡാറ്റയിലേക്ക് ഈ പാസ് ചെയ്തിരിക്കുന്ന കീ നമ്മൾ കോപ്പി ചെയ്യുന്നു, ലെഫ്റ്റും റൈറ്റും പോയിൻറ്റേഴ്സ് നള്ളാക്കി സെറ്റ് ചെയ്യുന്നു, റിട്ടേൺ നോഡ്, ഈ നോഡിൻ്റെ അഡ്രസ്സ് റിട്ടേൺ ചെയ്യുന്നു. അപ്പം ഇങ്ങനെ ഒരു ഫങ്ഷൻ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഓരോ നോഡും എങ്ങനെയാണ് ഒരു ബൈനറി ട്രീയിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്, അതായത് റൂട്ട് നൾ ആണെങ്കിൽ നമ്മളൊരു പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്യുന്നു. ഇനി റൂട്ടിലൊരു നോഡ് ഉണ്ടെങ്കിൽ അതിനേക്കാൾ ചെറുതാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തിട്ട് ചെറുതാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് കൊടുക്കുന്നു. അതായത് റിക്കേഴ്സീവ്ലി വി ആർ കോളിംഗ് ഇൻസേർട്ട്. വലുതാണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ഇൻസേർട്ട് ഫംഗ്ഷൻ വീണ്ടും വിളിക്കുന്നു. അപ്പം അണ്ടിൽ നമ്മളൊരു ആ നോഡ് ഇൻസേർട്ട് ചെയ്യാനുള്ള അപ്രോപ്രിയേറ്റ് പൊസിഷൻ കണ്ടെത്തുന്നത് വരെ ഈ റിക്കേഴ്സീവ് ഫംഗ്ഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇനി അടുത്തത് സെർച്ചിങ് ആണ്. നമ്മളുടെ ഉദ്ദേശം ഇതാണ്, ഹൗ ടു സെർച്ച് എ വാല്യൂ ഇൻ എ ബൈനറി സെർച്ച് ട്രീ. ഓക്കെ, അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്നത് റൂട്ടിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ റൂട്ട് ആദ്യമേ നള്ളാണോ നോക്കും. അതായത് ഇനി ഒന്നുമില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും സോറി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡാറ്റ ഇതിനകത്തില്ല എന്ന ഒരു ഇൻഫർമേഷൻ ആയിരിക്കും നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നത്. ഇനി അതല്ല, റൂട്ടിൽ എന്തോ ഡാറ്റ ഉണ്ട്, നള്ളല്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഡാറ്റയും നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഡാറ്റയും സെയിം ആണോ എന്ന് നോക്കുന്നു. സെയിം ആണെങ്കിൽ നമ്മുടെ സെർച്ചിങ് അവിടെ അവസാനിക്കുകയാണ്. നമ്മൾ പറയും നിങ്ങൾ പറഞ്ഞ ഡാറ്റ ഈ ബൈനറി സെർച്ച് ട്രീയിലുണ്ട് എന്ന് പറയുന്നു.
ഇനി അതല്ല, നമ്മൾ ആ റൂട്ടിൽ തന്നെയുള്ള ഡാറ്റ അല്ല നമ്മുടേതെങ്കിൽ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യുന്നു, നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പർ ഈ റൂട്ടിനേക്കാൾ ചെറുതാണോ വലുതാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ചെറുതാണെങ്കിൽ വീണ്ടും ലെഫ്റ്റിലേക്ക് വീണ്ടും സെർച്ച് ചെയ്യാം. റിക്കേഴ്സീവ്ലി വി ആർ കോളിംഗ് ദ സെയിം സെർച്ച് വിത്ത് ദ ലെഫ്റ്റ് ട്രീ. ആ ലെഫ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് റൂട്ടായിട്ട് വീണ്ടും നമ്മൾ റിക്കേഴ്സീവ്ലി ചെക്ക് ചെയ്യുന്നു. അല്ല വലുതാണെങ്കിൽ റൈറ്റ് സബ് ട്രീ നമ്മൾ സെർച്ച് ചെയ്യുന്നു. അപ്പോൾ ഇത് കുറച്ചുകൂടി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വിൽ സീ ആൻ എക്സാമ്പിൾ. പിന്നെ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മളുടെ ഒരു സ്ട്രക്ചർ ഇതാണ്. എക്സാമ്പിൾ കാണിക്കാം. അപ്പോൾ നമ്മളൊരു അരയുണ്ട്, നമ്മൾ ജസ്റ്റ് ഒരു അര ഉണ്ടാക്കിയിട്ടുണ്ട്. അരയിലൊരു 7 വാല്യൂസ് ഉണ്ട്. ഈ 7 വാല്യൂസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബൈനറി സെർച്ച് ട്രീ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒരു കെ എന്ന് പറഞ്ഞൊരു വാല്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ഇൻറ്റിജർ വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ, ഏത് നമ്പറാണ് സെർച്ച് ചെയ്യേണ്ടത് എന്ന് യൂസറിനോട് ചോദിക്കുമ്പോൾ ആ എൻട്രി ചെയ്ത നമ്പർ സ്റ്റോർ ചെയ്യാനാണ് കെ എന്ന് പറയുന്ന ഇൻറ്റിജർ വേരിയബിൾ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളൊരു റൂട്ട് നോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഇനീഷ്യലൈസ്ഡ് ആസ് നൾ, ഇറ്റ്സ് എ പോയിന്റർ. ഓക്കെ, ഇറ്റ് സ്റ്റോർസ് അഡ്രസ്. പിന്നെ നമ്മളൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിരിക്കുന്നു. ആ ഫോർ ലൂപ്പിൽ ഈ 7 എലമെൻസും 1 by 1 ഓരോ ഐട്രേഷനിലും ഓരോ എലമെൻ്റ് ആയിട്ട് ഈ ബൈനറി സെർച്ച് ട്രീയിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് റൂട്ട് 15 ആയിരിക്കും. അടുത്ത ഐട്രേഷനിൽ വരുന്നത് ഇൻസേർട്ട് റൂട്ട് 10 ആയിരിക്കും. അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്തു പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് അവസാനം ഇങ്ങനെ ഒരു ബൈനറി ട്രീയിലേക്ക് നമ്മൾ എത്തുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്പർ 25 ആയപ്പോഴത്തേനും നമ്മളുടെ എല്ലാം നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതായിരുന്നു, എൻറ്റർ ദ നമ്പർ ടു സെർച്ച്. നമ്മൾ കൊടുക്കുന്ന എൻട്രി കെയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സപ്പോസ് നമ്മൾ കൊടുത്തത് 8 എന്ന് പറയുന്ന നമ്പർ ഇതിനകത്ത് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യാനാണ് കൊടുത്തതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കറിയാം അത് ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പം എന്തായാലും ഉണ്ട് എന്നുള്ള റിസൾട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെ വരുമോ എന്ന് നമുക്ക് നോക്കാം. ഇനി അപ്പോൾ നമ്മൾ നേരെ സെർച്ച് ഫംഗ്ഷനിലേക്ക് വരികയാണ്. സെർച്ച് റൂട്ട് 8. ഓക്കെ, അപ്പോൾ ഇതാണ് റൂട്ട്, നമ്മുടെ കയ്യിൽ കെ 8 ഉണ്ട് താൻ. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ആദ്യം ചോദിക്കുന്നത് റൂട്ട് നള്ളാണോ, റൂട്ട് ഈക്വൽ ടു ഈക്വൽ ടു നൾ. റൂട്ട് നള്ളാണോ? അല്ല, റൂട്ടിനകത്ത് ഈ 15 എന്ന ഡാറ്റയുള്ള ഈ നോഡിൻ്റെ അഡ്രസ്സാണ് ഈ റൂട്ടിനകത്ത് കിടക്കുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് നൾ. അപ്പം എൻറ്റയർ സെഷൻ നമ്മൾ സ്കിപ്പ് ചെയ്യണം. അടുത്തത് റൂട്ട് ഡാറ്റ കെക്ക് ഈക്വൽ ആണോ, അതായത് 8 ആണോ ഈ 15 ഈക്വൽ ആണോ എന്ന് ചോദിക്കുകയാണ്. അതായത് ഈ റൂട്ടിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലെ ഡാറ്റയും ഈ കൊടുത്തിരിക്കുന്ന കെയും സെയിം ആണോ? ഇവിടെ സെയിം അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബ്ലോക്കും സ്കിപ്പ് ചെയ്യുന്നു. അടുത്തതിലേക്ക് കയറുകയാണ്. ഇഫ് കെ ഈസ് ലെസ് ദാൻ റൂട്ട് ഡാറ്റ, ഇതാണ് റൂട്ട് ഡാറ്റ. കെ 8 ആണ്, 8 less than 15 ആണോ? ആണ്. അപ്പോൾ നമ്മൾ വരുന്നത് സെർച്ച് റൂട്ട് ലെഫ്റ്റ് കെ. വീണ്ടും നമ്മൾ ഈ ഫംഗ്ഷൻ വിളിക്കുകയാണ്. പക്ഷേ വിളിക്കുമ്പോൾ ഇവിടുത്തെ റൂട്ട് എന്താണ്? റൂട്ട് ലെഫ്റ്റ്. ഇതാണ് റൂട്ട്. റൂട്ട് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് റൂട്ട് ലെഫ്റ്റ്. അപ്പോൾ ഇത് ഈ ഈ ഒരു പോയിന്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അടുത്ത പ്രാവശ്യം സെർച്ച് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ വി ആർ ഇവിടെ ഈ ഒരു പോയിന്റിൽ വെച്ച് നമ്മൾ വീണ്ടും സെർച്ച് വിളിക്കുന്നു. ഇവിടുത്തെ റൂട്ട് എന്ന് പറയുന്നത് റൂട്ട് ലെഫ്റ്റ് ആണ്. ഈ പോയിന്റ് ഈ ഒരു പോയിന്ററാണ് നമ്മളിവിടെ പാസ് ചെയ്യുന്നത്. കെ നമ്മൾ 8 തന്നെയാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത് സെർച്ചിലേക്ക് വരികയാണ്. നമ്മൾ മറ്റൊരു സെർച്ച് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് അടുത്ത സെർച്ചിലേക്ക് വന്നേക്കുകയാണ്. ഇവിടെ വീണ്ടും നമ്മളോട് ചോദിക്കുന്നത് റൂട്ട് ഈക്വൽ ടു നൾ പോയിന്റർ ആണോ, ഇതാണ് നമ്മളുടെ റൂട്ട് അല്ലേ. ഇത് നള്ളാണോ? അല്ല, ഇതിനകത്ത് ഈ നോഡിൻ്റെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബ്ലോക്ക് നമ്മൾ സ്കിപ്പ് ചെയ്തു. റൂട്ട് ഡാറ്റ കെ ആണോ, ഈക്വൽ ടു കെ ആണോ? ഈ റൂട്ടിൻ്റെ ഡാറ്റ 10 ആണ്. 10 = 8 ആണോ? അല്ല, എഗെയിൻ വി ആർ സ്കിപ്പിംഗ് ദിസ് ബ്ലോക്ക്. ദെൻ ഇഫ് കെ ലെസ് ദാൻ റൂട്ട് ഡാറ്റ, ഈ 8 is less than 10 ആണോ? ആണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഈ ഇഫ് ബ്ലോക്കിനകത്തേക്ക് കയറുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെർച്ച് റൂട്ട് ലെഫ്റ്റ് കെ. ഇനിയും സെർച്ച് ഫംഗ്ഷൻ വിളിക്കാനാണ് പറയുന്നത്. നമ്മളിപ്പോൾ രണ്ടാമത്തെ സെർച്ചിലാണ് നിൽക്കുന്നത്. വീണ്ടും സെർച്ച് വിളിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹിയർ വി ആർ അഗെയിൻ കോളിംഗ് ദ സെർച്ച്, സെയിം സെർച്ച്. പക്ഷേ ഇവിടെ ഈ റൂട്ട് ലെഫ്റ്റ് വെച്ചിട്ടായിരിക്കും. ഇതാണ് ഇപ്പോഴത്തെ റൂട്ട്. ഓക്കെ, ഇതിൻ്റെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ അഡ്രസ്സ് പോയിൻ്റ് ചെയ്യുന്ന നോഡിൻ്റെ ലെഫ്റ്റ് ഇതാണ്. ഇനി ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ അടുത്ത സെർച്ച് വിളിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതായത് ഇവിടെ നിന്ന് കയറി ഇവിടെ എത്തി 3-ാമത്തേലെത്തി നിൽക്കുകയാണ്. ഓക്കെ,
ശരി. അപ്പോൾ ഇവിടെ നിൽക്കുന്നു, ഇവിടെ നിൽക്കുന്ന കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റൂട്ട് ഈക്വൽ ടു ഈക്വൽ ടു നള്ളാണോ, ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ നള്ള്. ഇത് നള്ളാണോ? അല്ല, ഇതിനകത്ത് ഈ നോഡിൻ്റെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഈ ബ്ലോക്ക് നമ്മൾ സ്കിപ്പ് ചെയ്തു. റൂട്ട് ഡാറ്റ ഈക്വൽ ടു ഈക്വൽ ടു കെ ആണോ? റൂട്ട് ഡാറ്റ 8 ആണ്, ഈക്വൽ ടു ഈക്വൽ ടു കെ, 8 ഈക്വൽ ടു 8 ആണ്. ഇവിടെ നമ്മുടെ കണ്ടീഷൻ ഓക്കെ ആയി. അപ്പോൾ നമ്മൾ എന്താണ് പ്രിൻ്റ് ചെയ്യുന്നത്? കെ ഈസ് പ്രസൻറ്റ് ഇൻ ദിസ് ബി എസ് ടി. കെ എന്ന് പറഞ്ഞാൽ 8 ഈസ് പ്രസൻറ്റ് ഇൻ ദിസ് ബി എസ് ടി എന്ന് പ്രിൻ്റ് ചെയ്യുന്നു. പിന്നെ പറയുന്നത് റിട്ടേൺ എന്നാണ്. ഓക്കെ, റിട്ടേൺ, റിട്ടേൺ എന്ന് പറയുമ്പോൾ ഈ സെർച്ച് ഫംഗ്ഷനിൽ നിന്നും നമ്മൾ തിരിച്ചു പോവുകയാണ്. ഓക്കെ, ഇപ്പം നമ്മളിവിടെയാണല്ലോ, ഈ റിട്ടേണിൽ നിന്ന് നമ്മൾ ഈ ഒരു ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകണം. നമ്മൾ വന്നത് ഈ ഒരു പോയിന്റിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഈ റിട്ടേൺ പറയുമ്പോൾ വി ആർ ഗോയിങ് ബാക്ക് ഫ്രം ദിസ് ഫംഗ്ഷൻ. ഇപ്പം നമ്മൾ ഇവിടെയാണ്. ഇവിടെ നിന്ന് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എൽസ് ആണ്, ഒന്നും ചെയ്യാനില്ല, എൽസിലേക്ക് കയറില്ല, കാരണം ഈ കണ്ടീഷൻ ശരിയായിട്ടാണല്ലോ നമ്മൾ ഇവിടേക്ക് പോയത്. എൽസ് കഴിഞ്ഞിട്ട് ഈ ഫംഗ്ഷൻ തീരുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോകും ഓട്ടോമാറ്റിക്കലി. റിട്ടേൺ പറഞ്ഞിട്ടില്ലെങ്കിലും ഫംഗ്ഷൻ തീർന്നു, അപ്പോൾ കൺട്രോൾ തിരിച്ചു പോകും. തിരിച്ചു പോകുമ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്, ഈ ഒരു പോയിന്റ് തിരിച്ച് ഇവിടേക്ക് തന്നെ വരുന്നു. ഇവിടെയും ഈ പറഞ്ഞ മാതിരി ഇവിടെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എൽസ് ആണ്, കയറില്ല, അതോടെ അത് തീരുകയാണ്, അത് ക്ലോസ് ചെയ്തു. ഈ സെർച്ചിലേക്ക് നമ്മൾ വന്നത് മെയിനിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പോയിട്ട് തിരിച്ച് മെയിനിൽ ഈ ഒരു പോയിന്റിലേക്ക് തിരിച്ചെത്തുന്നു. ഈ പോയിന്റ് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ മെയിനിൽ അടുത്ത ലൈൻ പറയുന്നത് റിട്ടേൺ 0 എന്നാണ്. സോ മെയിനും കഴിഞ്ഞു, നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂഷനും കഴിഞ്ഞു, നമുക്ക് 8 ഈസ് പ്രസൻറ്റ് ഇൻ ദിസ് ബി എസ് ടി എന്ന റിസൾട്ട് കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ദിസ് ഈസ് ദ വർക്കിംഗ് ഓഫ് ദിസ് പർട്ടിക്കുലർ പ്രോഗ്രാം. ഇനി നമ്മൾ എൻ്റർ ചെയ്ത നമ്പർ ഇതിനകത്ത് ഇല്ലാത്തതാണെങ്കിലും, ഇപ്പോൾ കെ ഈക്വൾ ടു 8 എന്ന് പറയുന്നത് ഇതിനകത്ത് ഓൾറെഡി പ്രസൻ്റ് ആണ്, ഇനി അതില്ലാത്ത ഒരു നമ്പറാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളോട് എൻ്റർ ചെയ്യുന്ന നമ്പർ ടു സെർച്ച് എന്ന് ചോദിക്കുമ്പോൾ കെയുടെ വാല്യൂസ് 3 ആയിട്ട് കൊടുക്കുക. 3 ഇതിനകത്തില്ല. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സെർച്ചിലേക്ക് പോകുന്നു. നമ്മൾ റൂട്ട് നോഡ് കെയുടെ വാല്യൂ 3 ആണ്. ആദ്യം ചെക്ക് ചെയ്യുന്നത് റൂട്ട് നൾ പോയിൻ്റർ ആണോ എന്ന് നോക്കുന്നു. അല്ല, കാരണം ഈ 15 അഡ്രസ്സ് ഇതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യുന്നു. റൂട്ട് ഡാറ്റ ഈക്വൽ ടു ഈക്വൽ ടു കെ ആണോ എന്ന് ചോദിക്കുന്നു. റൂട്ട് ഡാറ്റ 15 ആണ്, കെ 3 ആണ്, സെയിം ആണോ എന്ന് ചോദിക്കുന്നു. സെയിം അല്ല. അപ്പോൾ ഈ ബ്ലോക്ക് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു. അടുത്തത് കെ ലെസ് ദാൻ റൂട്ട് ഡാറ്റ ആണോ എന്ന് ചോദിക്കുകയാണ്. 3 ആണ് കെ, റൂട്ട് ഡാറ്റ 15 ആണ്. 3 ലെസ് ദാൻ 15 ആണോ? ആണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ സെർച്ച് ഫംഗ്ഷൻ, അഗെയിൻ വി ആർ കോളിംഗ് ദിസ് സെർച്ച് ഫംഗ്ഷൻ റൂട്ട് ലെഫ്റ്റ് കെ എന്ന് പറഞ്ഞാൽ സെർച്ച് വിളിക്കുന്നു. ഈ റൂട്ടിൻ്റെ സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്നത് റൂട്ട് ലെഫ്റ്റ്, ഇത് റൂട്ട്, റൂട്ടിൻ്റെ ഡാറ്റ ഇത്, ലെഫ്റ്റ് ഇത്, റൈറ്റ് ഇത്. അപ്പോൾ റൂട്ട് ലെഫ്റ്റ്, അതായത് ഈ ഒരു പോയിൻ്ററാണ് നമ്മളിനി ഈ സെർച്ച് ഫംഗ്ഷൻ ചെയ്യാനായിട്ട് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റൂട്ട് ലെഫ്റ്റ് കെ ഈസ് ഈക്വൽ ടു 3, അതായത് ഈ ഒരു പോയിൻ്ററാണ് ഇനി നമ്മൾ അയക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെർച്ചിനകത്തോട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഈ വീണ്ടും ഈ സെർച്ച് ഫംഗ്ഷൻ തന്നെയാണ്, റൂട്ട് ഈസ് ഈക്വൽ ടു നള്ളാണോ എന്ന് ചോദിക്കുന്നു. അല്ല, ഈ 10 എന്ന് പറയുന്ന നോഡിൻ്റെ അഡ്രസ്സ് ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്തു. അടുത്ത ഇഫിലേക്ക് കയറുന്നു. റൂട്ട് ഡാറ്റ കെക്ക് ഈക്വൽ ആണോ എന്ന് ചോദിക്കുന്നു. റൂട്ട് ഡാറ്റ 10, കെ 3. കെ 10 3 ഈക്വൽ അല്ല. സ്കിപ്പിംഗ് ദിസ് വീണ്ടും അടുത്ത കണ്ടീഷനിലേക്ക് ചെല്ലുന്നു. കെ ലെസ് ദാൻ റൂട്ട് ഡാറ്റയാണോ? 3 ലെസ് ദാൻ 10 ആണോ? ആണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഇഫിനകത്തെ സെർച്ച് റൂട്ട് ലെഫ്റ്റ് കെ, വീണ്ടും ഈ സെർച്ച് ഫംഗ്ഷൻ വിളിക്കുകയാണ്. റിക്കേഴ്സീവ്ലി വി ആർ കോളിംഗ് ഇറ്റ്. ദിസ് ഇസ് ദ തേർഡ് ടൈം വി ആർ കോളിംഗ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വിളിക്കുമ്പോൾ എന്താണ്? സെർച്ച് റൂട്ട് ലെഫ്റ്റ്, ഇതിൻ്റെ ഇതാണ് ഇപ്പോഴത്തെ റൂട്ട്, ഇതിൻ്റെ ഡാറ്റ ലെഫ്റ്റ് റൈറ്റ്. അപ്പം ഈ ലെഫ്റ്റ് വെച്ചിട്ടായിരിക്കും ഇനി നമ്മളിപ്പോൾ അടുത്ത ഫംഗ്ഷൻ വിളിക്കുന്നത്. അപ്പോൾ അഗെയിൻ വി ആർ കോളിംഗ് ദിസ്, ബട്ട് ഇതായിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ മൂന്നാമത്തെ സെർച്ച് ഫംഗ്ഷനിലേക്ക് കയറിയിരിക്കുകയാണ്. വീണ്ടും ഇതിനകത്ത് വരുമ്പോൾ നമ്മൾ റൂട്ട് ഈക്വൽ ടു നള്ളാണോ എന്ന് ചോദിക്കും. അല്ല, 8 അഡ്രസ്സാണ് ഇതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സ്കിപ്പിംഗ് ദിസ് ബ്ലോക്ക്, റൂട്ട് ഡാറ്റ ഈക്വൽ ടു കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. റൂട്ട് ഡാറ്റ 8 ആണ്, 8 ഈസ് നോട്ട് ഈക്വൽ ടു 3. സ്കിപ്പിംഗ് ദിസ് ബ്ലോക്ക്, ദെൻ അടുത്ത ഇഫ് കീ ലെസ് ദാൻ റൂട്ട് ഡാറ്റയാണോ. അപ്പോൾ 3 ഈസ് ലെസ് ദാൻ 8, ശരിയാണ്, 3 8 ചെറുതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഇതിലേക്ക് തന്നെ വരികയാണ്. ഇവിടെ നിന്ന് വീണ്ടും സെർച്ച് വിളിക്കുകയാണ്, നോഡ് സ്റ്റാർ റൂട്ട് ലെഫ്റ്റ് എന്ന് പറയുന്നു. അപ്പം ഇവിടെ വീണ്ടും സെർച്ച് വിളിക്കുമ്പോൾ ഈ റൂട്ട് എന്ന് പറയുന്നത് റൂട്ട് ലെഫ്റ്റാണ്, ഇത് റൂട്ട്
റൂട്ട് ഡാറ്റ, റൂട്ട് ലെഫ്റ്റ്, റൂട്ട് റൈറ്റ്. അപ്പൊ ഇനി നമ്മൾ പോകുന്നത് ഈ അഡ്രസ്, ഈ പോയിന്ററിലെ വാല്യൂ വെച്ചിട്ടായിരിക്കും അടുത്ത സെർച്ചിന് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നാലാമത്തെ സെർച്ചിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ വീണ്ടും സെർച്ചിൽ വന്ന് കയറി റൂട്ട് ഈക്വൾ ടു നൾ പോയിന്റർ ആണല്ലോ, ഇത് നൾ ആണല്ലോ. അപ്പൊ ഈ ബ്ലോക്കിലേക്ക് നമ്മൾ കയറുന്നു, സോറി കുഡ് നോട്ട് ഫൈൻഡ് 3 എന്ന് നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. അതിനുശേഷം റിട്ടേൺ പറയുന്നു. സോ വി ആർ റിട്ടേണിംഗ് ഫ്രം ദിസ് ഫംഗ്ഷൻ. ഇത് നമ്മുടെ നാലാമത്തെ സെർച്ച് ആണ്. നാലാമത്തെ സെർച്ചിൽ നിന്നാണ് റിട്ടേൺ ചെയ്യാൻ പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ നാലാമത്തെ സെർച്ച്. നമ്മളിപ്പം നിൽക്കുന്നത് ഈ ഒരു പോർഷനിലാണ്. ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ ചെയ്യും. ഇതിലേക്ക് വന്നത് ഈ പോയിന്റിൽ നിന്നാണ്, ഈ പോയിന്റിൽ തിരിച്ചെത്തുന്നു. ഈ പോയിന്റിൽ ഇനി ബാക്കിയൊന്നും ചെയ്യാനില്ല, എൽസ് ആണ്, എൽസിൽ കയറുന്നില്ല. പിന്നെ ഈ ഫംഗ്ഷൻ കഴിഞ്ഞു. അപ്പം അതോടെ ഈ ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ റിട്ടേൺ ആവും, തിരിച്ചു വരും. എങ്ങോട്ടേക്ക് തിരിച്ചു പോകും? ഈ ഫംഗ്ഷൻ്റെ ഈ ലൈനിൽ നിന്നാണ് നമ്മൾ വിളിച്ചത്. അപ്പോൾ ഇവിടെ നിന്ന് റിട്ടേൺ ആയാൽ തിരിച്ച് നമ്മൾ ഇവിടെ എത്തുന്നു. ഇവിടെയും ഈ പറഞ്ഞ മാതിരി വേറെ ഒന്നും ചെയ്യാനില്ല. തിരിച്ച് ബ്രേസ് ക്ലോസ് ആകുമ്പോൾ അത് തന്നെ ഓട്ടോമാറ്റിക്കലി തിരിച്ചു പോകും. തിരിച്ചു പോകുന്നത് ഇങ്ങോട്ടേക്കാണ് നമ്മൾ ആദ്യം വിളിച്ചത്, അവിടെ ഈ പോയിന്റിലേക്ക് അത് തിരിച്ചെത്തുന്നു. ഇതാണ് ഫസ്റ്റ് വിളിച്ച സെർച്ച്. ഈ സെർച്ചിനെ നമ്മൾ വിളിച്ചത് മെയിനിൽ നിന്നാണ്. ഇവിടെയും വേറെ സ്റ്റേറ്റ്മെൻറ്സ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഗോസ് ടു ദ മെയിൻ ഫംഗ്ഷൻ. ഈ പോയിന്റിലാണ് നമ്മളത് നമ്മൾ അങ്ങോട്ടേക്ക് പോയത്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺ 0, ദെൻ ക്ലോസിങ്. അപ്പോൾ നമുക്ക് സോറി കുഡ് നോട്ട് ഫൈൻഡ് 3 എന്നുള്ള മെസ്സേജ് ആയിരിക്കും കിട്ടുന്നത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ.